ഞാൻ ഇന്ന് ചപ്പാത്തിക്കുള്ള ഒരു കറി, വെജിറ്റബിൾ കറിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, രണ്ട് ക്യാരറ്റ്, ക്യാരറ്റ് ഈ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അഞ്ച് ബീൻസ്, ബീൻസ് ഇങ്ങനെ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പൊട്ടറ്റോ ഉരുളൻകിഴങ്ങ് ഒരു എണ്ണം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, ഒരു സബോള, ഒരു പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്, നാല് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റി വരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുന്നു. ആ പാൻ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ എണ്ണയൊഴിക്കുന്നു. നമ്മൾ കടുകല്ല ഇടുന്നത്, പെരിഞ്ജീരകം ആദ്യമേ ഇടുന്നത്. കടുകിന് പകരം പെരിഞ്ജീരകം ഇടുന്നു. അതിലേക്ക് മൂന്നാല് കുരുമുളക്, രണ്ട് ഗ്രാമ്പു പട്ട, ഇത്രയും കറുവാപ്പട്ട, മൂന്നാല് കുരുമുളകും രണ്ട് ഗ്രാമ്പു, ഒരു തണ്ട് കറുവാപ്പട്ടയും ഇട്ട് കൊടുക്കുന്നു. ഇതാണ് ആദ്യം ഇടുന്നത്. അതിനകത്തേക്ക് വെളുത്തുള്ളി, ആ നാല് വെളുത്തുള്ളി അരിഞ്ഞതിടുന്നു. അതിനകത്തേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ പച്ചമുളകും ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇടുന്നു. ഒരു സബോള അരിഞ്ഞതിടുന്നു. അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സബോള വഴന്ന് നമുക്ക് കിട്ടും. ഇതിനകത്തേക്ക് ആദ്യമേ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു. പൊട്ടറ്റോ കട്ട് ചെയ്തതും ആ കൂടെ ഇട്ട് കൊടുക്കുന്നു. പൊട്ടറ്റോ എപ്പോഴും നമ്മൾ വെള്ളത്തിലോട്ട് അരിഞ്ഞു വെക്കുകയുള്ളൂ, അതിൻ്റെ നിറം ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും പൊട്ടറ്റോ വെള്ളത്തിൽ അരിഞ്ഞിട്ട് ആ സമയത്ത് മാത്രമേ ഇടുകയുള്ളൂ. അതിനകത്തേക്ക് നമ്മൾ ബീൻസ് ചേർത്ത് വഴറ്റുന്നു. അത് നല്ലവണ്ണം വഴറ്റി തീ ഒന്ന് കുറച്ച് വെച്ചോണ്ട് ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കും. ആദ്യമേ മഞ്ഞൾ പൊടി ചേർക്കുന്നു. മല്ലിപ്പൊടി രണ്ട്, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇനി ഇതിലേക്ക് മുളക് പൊടി. അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ്, അത് ഞാൻ ഒരു സ്പൂൺ, ഈ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരട്ടെ.
ആ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറി ഇനി അതിനകത്തേക്ക് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നു. ഇതിങ്ങനെ ചെയ്ത് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് ഇതിന് അതിനകത്ത് വെന്തിട്ട് തനിപ്പാൽ ഒഴിച്ച് നിങ്ങൾക്ക് എടുക്കാം. അതാണ് സാധാരണ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ എന്നുള്ള ഇത് വരുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് വേറൊരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. അതും ചേർത്ത് വെച്ച് ഞാൻ അത് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുന്നു. കറി വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് എല്ലാ കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വേകാൻ വേണ്ടി ഉള്ള വെള്ളം ഒഴിച്ച് ഉപ്പൊന്ന് ഞാൻ നോക്കുന്നു. ഉപ്പുണ്ട ഇല്ലെങ്കിൽ ഇത്തിരി ഉപ്പും കൂടെ അതിന് ചേരും. ആ ഉപ്പും കൂടെ ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഒരടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. നമ്മൾ ആ കറി അടുപ്പത്ത് ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കഷ്ണങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഒരു പിടി നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ആ കടലയൊന്ന് ചൂടാക്കുന്നു. പുലിയോടുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നു. എണ്ണയൊന്നും ഒഴിക്കേണ്ട, ചുമ്മാതെ ഇങ്ങനെ പാനിലിട്ട് വറുത്തെടുത്താൽ മതി. ഈ കടല ചെറുതായിട്ട് ദണ്ട് മൂത്ത് വരുന്നുണ്ട്. അതിൻ്റെ തൊലി ഒന്ന് ഇതായിട്ട് വരും ഉണ്ടോ, ഇങ്ങനെ അതായത് ഒന്ന് വിട്ട് വരുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്ത് അതിൽ വെക്കുക. ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അതൊന്നും ഇരിക്കട്ടെ. ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നു. പിന്നെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് ഇതൊന്ന് അരച്ചു വരണം. അവിടെ ഇരിക്കട്ടെ, നമുക്ക് കറി എന്തായി നോക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇല്ല, നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇച്ചിരി കൂടെ വേകാനുണ്ട്. ഇങ്ങനെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം ഉരുളക്കിഴങ്ങ് ഇച്ചിരി സ്വല്പം കൂടെ കിഴങ്ങ് വേകാനുണ്ട്. അടച്ചവിടെ ഇരിക്കട്ടെ. നിലക്കടല മിക്സിയിലൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാണ് നമ്മൾ അരക്കുന്നത്. നമുക്ക് ആ ഉരുളക്കിഴങ്ങ് വെന്തോ എന്ന് നോക്കാം. ഇപ്പം കൂടെ കിഴങ്ങ് വെന്ത് വരുന്നുണ്ട്. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട്, കിഴങ്ങിന് മാത്രമേ ഉള്ളൂ ആ ഒരു വേവ്, ക്യാരറ്റിനും ബീൻസിനും ഒന്നും വേവ് അത്രയില്ല. കിഴങ്ങ് വെന്തോന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒന്നുകൂടെ ഒന്ന് വെന്തോട്ടെ. നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തു. നിലക്കടല വറുത്ത് അരച്ച് വെള്ളം ചേർത്ത് അരച്ചതായത് അതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കാം, ക്രീം അജന്ത ക്രീം ചേർത്ത് ഈ കറി വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ ചെയ്യുന്നത് നിലക്കടല വറുത്ത് അരച്ചിരിക്കുക. ആ തൊലിയോടുകൂടെ അരച്ചതാണ്. കുറച്ച് വെള്ളം കൂടെ അതിന് കഴുകി ഒഴിക്കുന്നു.
ചപ്പാത്തിക്കുള്ള സ്വാദിഷ്ടമായ വെജിറ്റബിൾ കറി. ചെറുതായിട്ട് തിള അങ്ങനെ പൊങ്ങുമ്പോൾ നമുക്ക് നിർത്താം. തീ നിർത്തി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നു.